നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിർണായകം ജീൻ എഡിറ്റിംഗ് പതിനേഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പരീക്ഷണം വിജയത്തോടടുക്കുന്നു മനുഷ്യനിൽ വച്ചുപിടിപ്പിച്ച പന്നിയുടെ ഹൃദയം മിടിച്ചു തുടങ്ങി ഇതുവരെ കുഴപ്പങ്ങളില്ല പൂർണ്ണ അറിയാൻ ഏതാനും ദിവസം കൂടി വേണം അന്യജീവിയുടെ ഹൃദയത്തെ മനുഷ്യ ശരീരം നിരാകരിച്ചില്ലെന്നത് ശുഭസൂചന പതിനേഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പരീക്ഷണം അവസാനം വിജയത്തോടടുക്കുകയാണ് വൈദ്യശാസ്ത്രത്തിൽ ചരിത്രം കുറിച്ച് മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ച പന്നിയുടെ ഹൃദയം ശരിയായി തുടിക്കുന്നു പന്നിയുടെ ഹൃദയ വാൽവുകൾ ഹൃദ്രോഗികളിൽ ഉപയോഗിച്ച് വരുന്നുണ്ടെങ്കിലും ഹൃദയം മുഴുവനായി മാറ്റിവെക്കുന്നത് ഇതാദ്യമാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മെരിലാൻഡ് മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയ നടത്തിയത് ഡേവിഡ് ബെന്നറ്റ് എന്ന അൻപത്തിയേഴ് കാരനാണ് ഭാവിയിൽ അനേകം മനുഷ്യരെ മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായേക്കാവുന്ന നിർണായക പരീക്ഷണത്തിന് വിധേയനായത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയമാണ് ഡോക്ടർമാർ തുന്നിച്ചേർന്നത് ജനുവരി എട്ടിനായിരുന്നു അൻപത് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ മൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഡേവിഡ് ആരോഗ്യവാനായി തുടരുന്നതാണ് പ്രതീക്ഷയേകുന്നത് ഡേവിഡ് എത്രകാലം പന്നിയുടെ ഹൃദയവുമായി ജീവിക്കുമെന്ന് വ്യക്തമല്ല മരണത്തോട് മല്ലടിച്ച ഡേവിഡിനെ രക്ഷിക്കാനുള്ള ഏക വഴിയായിരുന്നു ഈ ശസ്ത്രക്രിയ ജനിതക മാറ്റം വരുത്തിയ മൃഗഹൃദയം മനുഷ്യ ശരീരം ഉടൻ തിരസ്കരിക്കില്ലെന്ന ഈ ശസ്ത്രക്രിയ തെളിയിച്ചു പതിനേഴാം നൂറ്റാണ്ട് മുതൽ സിനു ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ ക്രോസ് സ്പീഷീസ് ഓർഗൻ ഡൊണേഷൻ എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടന്നുവരുന്നു ഡേവിഡിന്റെ ശരീരവുമായി പൊരുത്തപ്പെടാത്ത നിരവധി ജീനുകളെ ഒഴിവാക്കിയും മനുഷ്യ ജീനുകളെ ഉൾപ്പെടുത്തിയും ജനിതക മാറ്റം വരുത്തിയ ഒരു വയസ്സ് പ്രായമുള്ള പന്നിയുടെ ഹൃദയമാണ് മാറ്റിവെക്കല തിരഞ്ഞെടുത്തത് വിർജീനിയ ആസ്ഥാനമായുള്ള റിവൈവികോർ എന്ന ബയോടെക് സ്ഥാപനമാണ് ജനിതക എഡിറ്റിംഗ് നടത്തിയത് മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യനിൽ വെച്ചുപിടിപ്പിക്കാനുള്ള ഗവേഷണത്തിലെ വൻ കുതിച്ചുചാട്ടമാണിത് ോറിലെ മേരിലാൻഡ് സർവകലാശാല മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാർ ഡേവിഡ് ബെനറ്റ് എന്ന രോഗിയിലാണ് മൂന്ന് ദിവസം മുൻപ് പരീക്ഷണ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ബാർട്ലി പി ഗ്രിഫിത് ഡോക്ടർ മുഹമ്മദ് മുഹിയുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ഇതുവരെ കുഴപ്പങ്ങളില്ലെന്നും പൂർണ്ണ അറിയാൻ ഏതാനും ദിവസം കൂടി വേണമെന്നും ഡോക്ടർമാർ പറയുന്നു യന്ത്രസഹായത്തോടെയാണ് ബെന്നറ്റിന്റെ ഹൃദയവും ശ്വാസകോശവും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ തന്നെ അന്യജീവിയുടെ ഹൃദയത്തെ മനുഷ്യ ശരീരം നിരാകരിച്ചില്ലെന്നത് ശുഭസൂചനയാണ് കടുത്ത ഹൃദ്രോഗം മൂലം മരണത്തിന്റെ വക്കിലെത്തിയ ആളാണ് ബെന്നെറ്റ് മനുഷ്യ ദാതാവിൽ നിന്നുള്ള ഹൃദയമോ ഹാർട്ട് പമ്പോ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന് കഴിയാത്തതിനാൽ മറ്റു വഴികളില്ലായിരുന്നു മൃഗങ്ങളിൽ നിന്ന് ഹൃദയം സ്വീകരിക്കാൻ നേരത്തെയും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തുന്നിച്ചേർക്കുന്ന അവയവത്തെ മനുഷ്യ ശരീരം നിരാകരിക്കുന്ന സീനോ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ മൂലം ഇവ പരാജയപ്പെടുകയായിരുന്നു ഈ നിരാകരണത്തിന് കാരണമായ മൂന്ന് ജീനുകളെ പന്നിയുടെ കോശങ്ങളിൽ നിന്ന് എഡിറ്റിംഗ് വഴി നീക്കിയും അവയവത്തെ ശരീരവുമായി ഇടക്കുന്ന ആറ് ജീനുകളെ ഉൾപ്പെടുത്തിയുമായിരുന്നു പുതിയ പരീക്ഷണം കഴിഞ്ഞ വർഷം പന്നിയുടെ വൃക്ക ഈ വിധം പരീക്ഷിച്ചിരുന്നു തിങ്കളാഴ്ചയാണ് ശസ്ത്രക്രിയ നടന്നത് ഏഴ് മണിക്കൂർ നീണ്ട സങ്കീർണമായ ഒടുവിലാണ് പരീക്ഷണം വിജയിച്ചത് അടുത്ത കുറച്ച് ആഴ്ചകൾ വളരെ നിർണായകമാണെന്നും ബെന്നിന്റെ ആരോഗ്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുമുണ്ട് അവയവദാനത്തിന്റെ ദൗർലഭ്യം പരിഹരിക്കാൻ ഇത് സഹായിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത